ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷായ കാശ്മീരി പുലാവ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുലാവ് കഴിക്കാനായിട്ട് യാതൊരു വിധ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇതിനായിട്ട് ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അതേപോലെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ആപ്പിള്, പൈനാപ്പിള്, മുന്തിരി ഇങ്ങനെ മൂന്ന് ഫ്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സിന്റെ അളവിലൊന്നും പ്രത്യേകിച്ച് മെഷർമെന്റ് ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ഫ്രൂട്ട് പോലെ തന്നെ പോമഗ്രാനൈറ്റ് എടുക്കാം. അതേപോലെ ഗ്രീൻ ഗ്രേപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇതിന് പകരം എടുക്കാവുന്നതാണ്. ആപ്പിള് ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടേണ്ട നേരമിക്കും, അത് കറുത്തു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യാത്തത്. രണ്ട് ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് സാഫ്രോൺ എടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. കറുകപ്പട്ടയുടെ മൂന്ന് ചെറിയ പീസ്, നാല് കരയാമ്പൂ, നാല് ഏലക്കായ, ഒരു ടീസ്പൂൺ ജീരകം, ഇത് സാധാരണ ജീരകമാണ്, രണ്ട് ബേലീഫ്, ഇത് ബിരിയാണിക്കൊക്കെ നമ്മൾ ഇടുന്ന അതേ സെയിം ബേലീഫ് തന്നെയാണ്, ഒന്നര ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, ഒന്നര ടേബിൾ സ്പൂൺ തന്നെ കാഷ്യൂ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് മൂന്ന് സബോള നീളനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ആദ്യം തന്നെ നമുക്ക് സബോള ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ സബോള ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഫംഗ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന്ന് എടുത്തു മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് തന്നെ നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം. ഗീ മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. കാഷ്യൂവിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എടുത്തു വെച്ച കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ കിസ്മിസും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുത്തു മാറ്റാം. ഇനി ഇതേ ഗീയിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ച ജീരകം ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്കായ, ബേലീഫ് ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മൂന്ന് മിനിറ്റ് റൈസ് ഒന്ന് ഈ ഗീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഗീയിൽ റൈസ് ഇടുന്നത് മെയിനായിട്ട് ഇത് പൊട്ടിപ്പോവാതിരിക്കാനും അതേപോലെ ഗീയുടെ ഫ്ലേവർ റൈസിലേക്ക് കറക്റ്റായിട്ട് കയറി കിട്ടാനാണ്. റൈസ് ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു കപ്പാണ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാത്രം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചായിരുന്ന പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കുങ്കുമ്പോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സബോള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കാഷ്യൂം അതേപോലെ കിസ്മിസും കൂടി ആഡ് ചെയ്യാം.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുങ്കുമപ്പൂ ഇട്ട് മിക്സ് ചെയ്ത പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ കാശ്മീരി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിന് മുകളിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഞാൻ ഹാഫ് കട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിളും അതേപോലെ തന്നെ ചെറുതാക്കി ഒന്ന് മുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഫ്ലേവർ ഒക്കെ ഒന്ന് ഇതിലേക്ക് വരാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. അട്ടിപൊളി, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അട്ടിപൊളി കാശ്മീർ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പകർത്താം. ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ നല്ല കോംബോ വരുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.